ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെൽക്കം ടു ജോളീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മട്ടൻ ബിരിയാണി. സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഫോർ ബക്രീദ്. ഇതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റൈസ്. റൈസ് ഞാനിവിടെ എടുത്തിരുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെയാണ്. ഒരു രണ്ടര കപ്പ് രണ്ടര ഗ്ലാസ് റൈസ്. അതിന് ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. മട്ടൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടെർമറിക് പൗഡറ്, തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നീട് ഒനിയൻ, ഒരു 4 ഗ്രീൻ ചില്ലി കീറിയത്, ക്ലോവ്സ്, കാർഡമം, അത് എല്ലാം കൂടെ ബേലീഫ്, എല്ലാം ഒരു 6 പീസസ് വീതം ബേലീഫ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു ഇത് ഗ്രീൻ ചില്ലി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് റൈസിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനാണ്. പിന്നെ ഒരു കൊറിയാൻഡർ ലീഫ്, മിൻറ്റ് ലീഫ്, അത് ഒരു പിടി വീതം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ വീതം, ഗീ, ഒരു ലെമണിൻ്റെ ജ്യൂസ്. ഇനി ഇതിനകത്ത് പെപ്പറുണ്ട്, ഉപ്പുണ്ട്, ഓയിലുണ്ട്, ഗരം മസാലയുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ഡിസ്പ്ലേ വെക്കുമ്പോഴത്തെ ഭയങ്കര ഒരു ഡിസ്പ്ലേ ആയപ്പോൾ അതൊന്നും ഞാനത് അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഇതിനെയും ആദ്യം നമ്മൾ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ അത് അതിന് മുമ്പായിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് കമൻറ്റൊക്കെ ചെയ്താലേ നമുക്ക് ഓരോ പ്രാവശ്യം ഇടുമ്പോൾ വീഡിയോ അത് കറക്റ്റായിട്ട് പിന്നീട് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മട്ടൺ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് ഒരു കുക്കിംഗ് വെസൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നതേ ഉള്ളൂ. ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇടുകയാണ്. ഉള്ളി മൂക്കാനായിട്ട് ഒരു ലേശം ഉപ്പ്, ഉള്ളി മൂക്കാനായിട്ട് ഇച്ചിരി ഉപ്പ്. ഇതെല്ലാം എല്ലാ പ്രാവശ്യം നമ്മൾ പറയുന്ന ബിരിയാണി ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും അത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഉള്ളിയുടെ മൂക്കട്ടെ. സവാള ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ കീറി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ലതായിട്ട് ഇതിനകത്ത് കിടന്ന് നമ്മൾ വേവണം. എന്നിട്ട് അതിൻ്റെ ഇതൊന്ന് നമ്മൾ സ്മാഷ് ചെയ്തുകൂടെ കൊടുക്കണം. അന്നേരം വേറെ ഒരു ടേസ്റ്റായി കറികൾക്കെല്ലാം വരുന്നത്. അതിപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഉള്ളിയും ടൊമാറ്റോയും കൂടെ ചപ്പാത്തിക്ക് കറി വെച്ചാലും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും അറിയാം അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം. ഇതൊരുവിധം ടൊമാറ്റോ ഒരുവിധം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അത് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ മല്ലിയില, പുതിന ഇല, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി എടുത്തു കഴിഞ്ഞിട്ട് തീ, ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊടികളെ ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ടെർമറിക് പൗഡർ, അങ്ങനെ എല്ലാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി
നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറി ലീവ്സ് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് മിൻറ്റ് ലീവ്സ് ഇവ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനോട് ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളെല്ലാം ഇട്ട് അതിൻ്റെ ആ റോസ്മെല്ലിൽ ഒന്ന് മാറിയതിന് ശേഷം മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല ഇതിൻ്റെ നല്ലോണം ആ സ്മെല്ല് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള മട്ട രീതിയിലൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മസാലയുടെ ഉപ്പൊക്കെ നമുക്കിപ്പോൾ നോക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ അതിൻ്റെ മസാലയുടെ ഉപ്പെല്ലാം നോക്കുക നോക്കിയിട്ട് ആഡ് ചെയ്യണോ എരിവ് വേണോ എന്നൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് എരിവ് വേണം ചിലർക്ക് വേണ്ട അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് അനുസരിച്ച് അവരവർ നോക്കുക എന്നിട്ട് ഇപ്പോൾ ഞാൻ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മട്ടൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് ഇതെല്ലാം ഒരുവിധം മസാല പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രഷർ കുക്കറിലേക്ക് നമുക്ക് മാറ്റണം ഇത് പെപ്പർ മാത്രമേ ഞാൻ ആ മസാല എരിവിന് പെപ്പറേ ഇതിനകത്ത് മട്ടനയിൽ പുരട്ടിയിട്ടുള്ളൂ കാരണം മുളക് പൊടി പിന്നീട് ആഡ് ചെയ്തിരിക്കുക അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മഴ മറ്റേ നമ്മൾ ചിക്കൻ ബിരിയാണി ചെയ്തതിനകത്തുനിന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ഇവിടെ കാണിച്ചത് ഇനിയിപ്പം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കാം ഇതിനകത്ത് ഒന്ന് ഒരു മസാല ഒന്ന് പിടിച്ച് വരുന്ന വന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ചിലർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ഇഷ്ടമാണ് ചിലർക്ക് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് അരച്ച് ചേർക്കാം പക്ഷേ ഈ ഇതിൻ്റെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അധികം വെള്ളം ആക്കരുത് അങ്ങനെ വെള്ളമായി പോയാൽ ആ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുത്തിട്ട് പിന്നെ മട്ടൺ ഇതിനകത്ത് നമ്മൾ ബിരിയാണി സ്പ്രെഡ് ചെയ്യാൻ നേരത്തെ അത് യൂസ് ചെയ്യണം കാരണം അല്ലെങ്കിൽ വെള്ളം ഇതായിട്ട് തന്നെ മട്ടൺ കറിക്ക് ഒരു ടേസ്റ്റും വരികയില്ല ഒരു ഒന്നിനും കൊള്ളത്തിലായിരിക്കും ആ ബിരിയാണി അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് പ്രഷർ കുക്കറിലോട്ട് ഒരു 4 to 5 അതിപ്പോൾ അറിയാൻ മേല ഓരോരുത്തരുടെ പ്രഷർ കുക്കർ പുതിയതൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഉപയോഗം തോന്നും എൻ്റെ പ്രഷർ കുക്കർ പഴയതായതുകൊണ്ട് ഞാനൊരു 4 വിസിൽ വെച്ച് നോക്കും കാരണം ഇത് ഒത്തിരി വെന്ത് പോയാലിത് ബോണേന്ന് ഫ്ലഷ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വലിയ പാടാണ് അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ടത് നോക്കണം എന്നിട്ട് നമുക്കിതിപ്പം ഒരുവിധം ഇതായിട്ട് വന്നിട്ട് ഇനി ഇതിൻ്റെ സോൾട്ട് നോക്കിയിട്ട് ഞാൻ കാരണം സോൾട്ട് പ്രത്യേകം നോക്കണം കാരണം നമ്മൾ മട്ടനിൽ ഓൾറെഡി സോൾട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പിന്നെ നമ്മൾ ചോറിന് ശകലം ഉപ്പിടും അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഈ കറിക്കകത്ത് ഇടാൻ ഇപ്പം ചൂടുവെള്ളം ഒഴിച്ച് ഇത് പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വേകാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് ഇവിടെ ഒരു നമ്മൾ കുക്കിംഗ് വെസൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിനി റൈസ് വേവിക്കാനായിട്ട് പോവുകയാണ് ഒരു 2 സ്പൂണ് നെയ്യ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് അലിഞ്ഞ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക ഒരു 6 നമ്പേഴ്സ് സ്വീച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മളിനിയിപ്പം എന്നിട്ട് ആ റൈസും കൂടെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള റൈസ് കൂടി ഇതിനകത്തോട്ടിട്ട് ഇതിനൊട്ടൊന്നൊരു 5 മിനിറ്റ് ആ പച്ചച്ചവയൊക്കെ മാറി ഒരു ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് ഉപ്പിടും നാരങ്ങാനീരിടും വെള്ളത്തിനകത്ത് പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള പച്ചമുളക് ഒരു 3 പച്ചമുളക് ഉണ്ട് അതും ഇടും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക്
ഗ്രാമ്പൂ പട്ട ബേ ലീഫ് ഒരു ബേ ലീഫേ ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് കുരുമുളകും കൂടെ ഒരു രണ്ട് മൂന്ന് കുരുമുളകും കൂടെ ഇതിനകത്ത് ഇടും രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കും ഗ്രീൻ ചില്ലി ഇട്ടെടുത്തിട്ട് ഈ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒരു ഒരു ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല പച്ചച്ചവ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി എന്നിട്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഇപ്രാവശ്യം വെള്ളത്തിലോട്ട് റൈസ് അല്ല ഇട്ടത് റൈസിലോട്ട് വെള്ളം ഒഴിക്കുക അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒരു ഇവിടെ ഞാൻ 2.5 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കും നല്ലതായിട്ട് നെയ്യുണ്ട് ഇതിനകത്ത് നെയ്യ് ഇട്ട് വഴറ്റി നെയ്യായിട്ട് ആ ഇട്ട നെയ്യ് കംപ്ലീറ്റ് ഈ ചോറ് കയറില് നല്ലതായിട്ട് പിടിക്കും എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഉപ്പും നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കി ഡ്രൈ ആവുന്നിടം വരെ ഡ്രൈ ഫ്രൈ ഒന്നും ആണ്ട ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നിട്ടൊരു 7 മിനിറ്റ് 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കണം ഇത് വെള്ളമുണ്ടോ വെള്ളം പറ്റാൻ തുടങ്ങിയോ എന്നിട്ട് തീ അതിൻ്റെ ഫ്ലെയിം റെഡ്യൂസ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചാൽ നല്ല ഇതായിട്ട് കുക്ക് ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ അത് സെറ്റ് ചെയ്താൽ മതി ഒരു ലെയർ റൈസ് ഒരു ലെയർ കറി പിന്നെ അതിൻ്റെ ഇടയിലെ നട്ട്സും മുന്തിരിങ്ങയൊക്കെ മൂപ്പിച്ചിട്ടത് ഉള്ളി മൂപ്പിച്ചത് ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് എല്ലാം ഇട്ട് കളറ് ഒഴിച്ചു കൊടുത്ത് കളറ് വേണമെങ്കിൽ കളറ് ഒഴിച്ചു കൊടുക്കുക കളറ് ഞാൻ കളറ് ഒരു 2 സ്പൂൺ പാലിനകത്തോട്ട് ശകലം കളറിട്ടാണ് അല്ലെങ്കിൽ ഈവൻ അല്ലെങ്കിൽ ഈവൻ മഞ്ഞപ്പൊടി ആയാലും മഞ്ഞൾ പൊടി ആയാലും മതി ഇതാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മട്ടൻ മസാലയായിട്ട് എടുത്തേക്കുക ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഇതാണ് നല്ലത് ഗ്രേവി വെള്ളമായിട്ട് കിടന്നാൽ ഒരു ടേസ്റ്റും കിട്ടത്തില്ല ഇത് നമ്മൾ പാത്രം സെറ്റ് ചെയ്യാനുള്ള പാത്രമാണ് അതിനകത്ത് ലേശം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യ് ആ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഒരു ലെയറ് ചോറിടുക ചോറ് കണ്ടോ അങ്ങോട്ട് ഒന്നുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് വേണം റൈസ് ഇരിക്കാൻ അല്ല കൊട്ടിപ്പിടിച്ചിരുന്നാൽ ഭയങ്കര വൃത്തികേടാണ് കാണാനും സെറ്റ് ചെയ്താൽ കാണാനും വൃത്തികേടായ പിന്നെ അവിടെ ടേസ്റ്റും വ്യത്യാസവും ഉണ്ടാവും ഇതിലേക്ക് ഇതുപോലെ നമ്മൾ മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുക അവരവർക്കിഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം സൈഡിലോ നടുക്കോ ഇനി ഒന്നിച്ച് വേണ്ടതെന്നുള്ള ഒരു മിക്സ് ചെയ്തോ അതിനകത്തേക്ക് നമ്മൾ ഈ കളറ് വേണ്ടിയവർ ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട ഞാനിത് ഒരു ലേശം കളറ് പാലിനകത്ത് ആഡ് ചെയ്ത് അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം നമ്മളിപ്പം നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ബിരിയാണിയെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ചെറ്റെടുക്കുക ഇച്ചിരി മല്ലിയില പിന്നെ നമ്മൾ റൈസിൻസ് ആൻഡ് കാഷ്യൂ നട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന അതും ആഡ് ചെയ്ത് കൊടുക്കുക ഇച്ചിരി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇത് പിന്നെ ലാസ്റ്റ് നമ്മൾ ടോപ്പിലിടാനായിട്ട് വറുത്ത് വെച്ചേക്കുന്ന അങ്ങനെ ചെയ്യുക അങ്ങനെ ഓരോന്ന് ലെയറായിട്ട് ഇനി ഇതുപോലെ തന്നെ ബിരിയാണി സെറ്റ് ചെയ്ത് എടുക്കുക ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു
പഴയ തവയ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അത് അതിൻ്റെ മുകളിലിട്ട് ഈ പാത്രം വെച്ചിട്ട് 5 മിനിറ്റൊക്കെ നെയ്യെല്ലാം അതിനകത്ത് ചേർന്ന് നല്ല ഉണവും രുചിയൊക്കെ കിട്ടും. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ബക്രീദ് സ്പെഷ്യലാണ്. നാളെ തന്നെ ഇതിൽ കാണുന്നവരെല്ലാം അത് ഈ റെസിപ്പി അനുസരിച്ച് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ മടി കാണിക്കരുത്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമൻസ് എഴുതുക. കമൻസ് ഇട്ടില്ലെങ്കിൽ ഈ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും അടുത്തത് എങ്ങനെ വേണമെന്ന് അന്നേരം കമൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.